മസ്ജിദുൽ ഹറാമിൽ നിന്ന് രാത്രിയിൽ പുറപ്പെടുകയാണ്. ആരാണ് ഹബീബായ മുത്തുനബി തങ്ങൾ? എവിടേക്കാണ്? ഇലൽ മസ്ജിദിൽ അഖ്സ, അതാ ഡമാസ്കസിലെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വാഹനമേതാണ്? ഫൗഖൽ ബുറാഖി മുസർറജൻ തസ്നീമാ, ബുറാഖിന്റെ മേലെ ഏറിയിട്ട് യാത്ര ചെയ്യുന്നു. ആരാണ് കാരുണ്യത്തിന്റെ കേദാരമായ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ അകത്തലത്തിലെ അനുരാഗത്തിന്റെ ആത്മദീപികളെ വേറാർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടി? അത് മദീനയുടെ തീർത്ഥത്തിന് വേണ്ടിയാണ്, അത് പുണ്യനബി തങ്ങളുടെ ശുംഭനത്തിന് വേണ്ടിയാണ്. ആ ഹബീബായ തങ്ങൾ അവിടെ എത്തി. ഇസ്രാഇന്റെ ഘട്ടങ്ങൾ ഞാൻ പറയണില്ല. അവിടുന്ന് പുറപ്പെടുമ്പോഴും മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ രംഗങ്ങൾ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് വിളിക്കുന്ന സംഭവങ്ങൾ, വഹുവ ബിൽ ഉഫുഖിൽ അഅലാ എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് ബിൻ അലവി അൽ മാലിക്കി തങ്ങൾ വളരെ മനോഹരമായി എഴുതിയിട്ടുള്ളത്, ഇമാമുന സുയൂത്തി തങ്ങൾ എഴുതിയിട്ടുള്ളത്, അല്ലാമാ ഇബ്നു കസീർ തങ്ങൾ എഴുതിയിട്ടുള്ളത്, ഏകദേശം ഒരു 10 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു പുസ്തകം എഴുതിയപ്പോൾ പരിശോധിച്ചു നോക്കി. അപ്പോൾ ഏകദേശം 200 വരുന്ന ഗ്രന്ഥങ്ങൾ, ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് ലോകത്തെ അറബിയിൽ സ്വതന്ത്രമായ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെയും എത്ര ഗ്രന്ഥങ്ങളാണ് ഉണ്ടാവുക! ആ ഗ്രന്ഥങ്ങൾക്ക് മുഴുവനും പറയാനുള്ള രാത്രയാണത്തിന്റെ നായകരെ, ആ സഞ്ചാരത്തിന്റെ സൗകുമാര്യതേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പോവുകയാണ്. ഇലൽ മസ്ജിദിൽ അഖ്സ, അങ്ങേ അറ്റത്തെ പള്ളിയിലേക്ക്. സ്ഥാനം കൊണ്ട്, മഹത്വം കൊണ്ട്, ബഹുമാനം കൊണ്ട് യാത്രയുടെ ഒരു എൻഡ് എന്ന നിലക്ക്, ഇതെല്ലാം ഫ്രിഡ്ജ് ഓഫ് ഷിവൻ പോലെയുള്ള ആളുകൾ നല്ല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ മനോഹരമായ യാത്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യാത്രക്കിടയിൽ കണ്ട രംഗങ്ങൾ അത്ഭുതങ്ങളാണ്. ഓരോ ഘട്ടത്തിലും ഈത്തപ്പനയുടെ നാട്ടിലൂടെ സൗന്ദര്യധാമങ്ങളുടെ അടുത്തുകൂടെ കാത്തു നിൽക്കുന്ന പാതിരിമാരുടെ ചാരത്തുകൂടെ അങ്ങനെ ഒരു ഇസ്റാഇന്റെ യാത്രാ വഴിയുണ്ട്. അതിലേക്ക് ഞാൻ കടക്കണേയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ ഖുസയിലെത്തിയപ്പോൾ, അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് പ്രകാശവേഗതയിലുള്ള ബുറാഖിന്റെ മേലെയാണ്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3×10⁸ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത. ആ വേഗതയിൽ പോവാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വേഗതയെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. സാധാരണ സയൻസ് ഗവേഷണം ചെയ്തെടുത്ത സമയമാണ് പറഞ്ഞത്. അതിൽ നിന്ന് കുറവാകാം, അതിൽ ഏറെയാകാം. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കുകൾ ഇന്ന് അറിയപ്പെട്ട പ്രകാശത്തിന്റെ വേഗതയാണ് 3×10⁸ സെക്കൻഡ്. അതിനേക്കാൾ വേഗതയുള്ള വാസ്തു ഉണ്ട് എന്നൊരു ഒരു അന്വേഷണം ഇടക്കാലത്ത് സയൻസിൽ വന്നിട്ടുണ്ട്, സയൻസ് മാഗസിനുകളിലൊക്കെ വന്നിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. ഹബീബായ തങ്ങൾക്ക് പോകേണ്ടത് മാസങ്ങളുടെ വഴി ദൂരമുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക്, മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോയി. അവിടെ ചെന്നിട്ട് തങ്ങൾ വലിയൊരു സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആരോടുള്ള സമ്മേളനമാണ്? കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ മുഴുവനും അവിടെയുണ്ട്. ആദം അലൈഹിസ്സലാം മുതൽ ഈസാ അലൈഹിസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും ഇമാമായി നിസ്കരിക്കുന്നു ബൈത്തുൽ മുഖദ്ദസിന്റെ ഉള്ളിൽ. അത് കേവലം ഒരു നബിയുടെ മുസല്ലയല്ല, രണ്ട് നബിയുടെ മുസല്ലയല്ല, നബിമാരുടെ മുഴുവനും മുസല്ലയാണ് മസ്ജിദുൽ അഖ്സ. അവിടുത്തെ ഇമാമല്ലോ ഇമാമുൽ ഹറമൈൻ.
قائد القبلتين محمد رسول الله صلى الله عليه وسلم ذنگل امامة ننسكرت അത് കഴിഞ്ഞപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പോകേണ്ടത് വാനലോകത്തേക്കാണ്. ആ വാനലോകത്തേക്ക് പോകാൻ വേണ്ടി ഇതുവരെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നതൊരു വാഹനത്തിന്റെ മേലെയാണ്. ഇനി ദൂരം കൂടുതലാണ്. ഇനി അതുകൊണ്ട് വാഹനം വേണ്ട നബിയേ, ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ദൂരം കൂടുതലാണ്, അതുകൊണ്ട് വാഹനം വേണ്ട നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വാഹനമില്ല. ഇദ്ജാ ഇലാ കുല്ലി സമാഇ തസഫ്ഫുഫ റസൂലുൻ വഅംലാകും വറാഅൽ മുസ്തഫ കുല്ലു യുറഹിബു ളാഹികൻ വബസീമ صلوا عليه وسلموا تسليما അത് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാനലോകത്തിന്റെ ഓരോരോ മണ്ഡലങ്ങളും കടന്നു പോവുകയാണ്. ആ ഓരോ സ്ഫിയറുകളും കടന്നു പോവുകയാണ്. ഭൗമാകാശം കടന്ന്, ശൂന്യാകാശം കടന്ന് അത്യുന്നതമായ മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് ISRO പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കാ? ബഹിരാകാശ സഞ്ചാരികൾക്ക്. എന്താ പ്രശ്നം? ബഹിരാകാശ സഞ്ചാരികളായ ആളുകൾ അനുഭവിക്കേണ്ട വിഷമങ്ങൾ എത്ര എന്നറിയോ? 70 കിലോ ഉള്ള ഒരാൾ 12G എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, ബഹിരാകാശത്തിലേക്ക് എത്തിച്ചേരുമ്പോഴേക്ക് അയാളുടെ വെയിറ്റ് 480 കിലോ ആയിരിക്കും. ആ 480 കിലോയെ മാനേജ് ചെയ്യാനുള്ള ശാരീരിക പരിശീലനങ്ങൾ ഇവിടുന്ന് കൊടുക്കണം. നമ്മുടെ ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്. ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയണില്ല, ഇതൊരു സയൻസ് ലാബൊന്നും അല്ലെന്ന് എനിക്കറിയാം. നമ്മൾ വെള്ളം ഒഴിച്ച താഴോട്ട് പോകും. കാരണം അള്ളാഹു തആല ഇവിടെ ഒരു സംവിധാനം വെച്ചിട്ടുണ്ട്, ഗുരുത്വാകർഷണം. ഭൗമാകാശം കഴിഞ്ഞാൽ പിന്നെ ഗുരുത്വാകർഷണമൊന്നുമില്ല. വെള്ളം ഒഴിച്ചാൽ താഴോട്ട് പോവില്ല, വെള്ളം ഇങ്ങനെ മിന്നിക്കളിക്കുള്ളൂ. അവൻ ബഹിരാകാശ സഞ്ചാരികളായ ആളുകൾക്കുള്ള അതാപ് എത്ര എന്നറിയോ? അവർക്ക് ബാത്റൂമിൽ പോകണമെങ്കിലും സാധാരണഗതിയിൽ ബാത്റൂമിൽ പോകാൻ പറ്റൂല, അതിന് മെഷീനറീസ് വേണം. കാരണം ഈ ഭൂമിയിലുള്ള ഘടനയല്ല ശൂന്യാകാശത്തുള്ളത്, അതിന്റെ അപ്പുറത്തുള്ളത്. ആകാശമണ്ഡലങ്ങളിൽ കിടക്കുന്ന വ്യവസ്ഥിതികൾ വേറെയാണ്. ഇവിടെയുള്ള ഭാരമല്ല അവിടുത്തെ ഭാരം. നമ്മളിവിടെ ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറങ്ങും. ബഹിരാകാശ നിലയമുണ്ട്, സ്പേസ് സെന്റർ. ആ സ്പേസ് സെന്ററിലുള്ള ആളുകൾ 6 മണിക്കൂർ ഉറങ്ങുമ്പോഴേക്ക് 3 ഉദയാസ്തമാനങ്ങൾ കഴിയും. അതാണ് ലോകം. ദുബായിലെ ഖലീഫ ടവർ ഉണ്ട്, ബുർജ് ഖലീഫ. ആ ബുർജ് ഖലീഫയിൽ നോമ്പ് തുറക്കുന്നത് 3 സമയങ്ങളിലാണ്. 950 മീറ്ററേ ഉള്ളൂ, 1 കിലോമീറ്റർ ഇല്ല. പക്ഷെ 3 സമയത്താണ് നോമ്പ് തുറക്കുക. 50 നില വരെയുള്ള ആളുകൾ അസ്തമാനം കാണുന്നത്, അതിനുശേഷമാണ് അതിന് മേലെയുള്ള 50 നിലയിലുള്ള ആളുകൾ അസ്തമാനം കാണുക. അതിൻ്റെ മേലോട്ടുള്ള ആളുകൾ പിന്നെയും അസ്തമാനം ഫീൽ ചെയ്യൂ. ചെറിയ സമയത്തിൻ്റെ വ്യത്യാസം. 3 സമയങ്ങളിലാണ് നോമ്പ് തുറ വരുന്നത് എന്ന് മലയാള ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ആകാശമണ്ഡലങ്ങളിലെ സഞ്ചാരികൾ. അറബ് ലോകത്ത് നിന്ന് ബഹിരാകാശ സഞ്ചാരികൾ പോണ കാലാണ്. അബുദാബിയുടെ UAE ബഹിരാകാശ സഞ്ചാരി പോയതിന്റെ ആഘോഷത്തിലാണ് അറബ് രാജ്യങ്ങൾ. അപ്പൊ അദ്ദേഹം എങ്ങനെ നിസ്കരിക്കും എന്നുള്ള ചർച്ച എങ്ങനെ നിങ്ങളൊക്കെ ചാനലിലും മറ്റൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്ങനെ അപ്പൊ നിസ്കരിക്ക? ഉദയാസ്തമാനങ്ങൾ ഇങ്ങനെ വരുമ്പോ പിന്നെ എങ്ങനെ നിസ്കരിക്കും? 5 നേരം നിസ്കരിക്കും, 2 മണിക്കൂർ കൂടുമ്പം 5 നേരം നിസ്കരിക്കണോ? അതാണ് ചർച്ച. അതൊക്കെ പണ്ടേ പണ്ഡിതന്മാർ എഴുതി വെച്ചു. ബഹുമാനപ്പെട്ട വെണ്ണക്കോട് ഉസ്താദിന്റെ ഒരു ഇംഗ്ലീഷിലുള്ള പുസ്തകം തന്നെയുണ്ട്, വേർഷിപ്പ് ഇൻ ഔട്ട് സ്പേസ് ആൻഡ് പോളാർ റീജിയൻ, ആരാധന ബഹിരാകാശത്തും ധ്രുവങ്ങളിലും. നമ്മുടെ ഉസ്താദുമാർ കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. അങ്ങനെയെല്ലാം സയൻസ് എന്ന് പറയുന്ന സാഹസങ്ങൾ
അറിയുമോ സഹോദരങ്ങളെ, അവിടെ ഉറങ്ങണമെങ്കിൽ അതിന് പ്രത്യേകമായ ഒരു തൊട്ടിലുണ്ട്. ഈ തൊട്ടിലുകൾ മുഴുവനുമുള്ള ഉറക്കം ഇവിടെ ഐ എസ് ആർഒയും നാസയും പരിശീലിപ്പിക്കുകയാണ്. വാനലോകത്തേക്ക് എത്തുന്ന മനുഷ്യന്മാരുടെ അവിടുത്തെ കാലാവസ്ഥ കൃത്രിമമായി ഇവിടെ ഐ എസ് ആർഒ ഉണ്ടാക്കുന്നു, അമേരിക്കയുടെ നാസയും ഉണ്ടാക്കുന്നു. എന്നിട്ട് മനുഷ്യന്മാർക്ക് പരിശീലനം നൽകുകയാണ്. എന്നാൽ ഈ ഒരു പരിശീലനവുമില്ലാതെ കാതങ്ങൾ കടന്നു കൊണ്ടുപോവുകയാണ്. ഒരു കവചമില്ല, ഒരു പേടകമില്ല, ഒരു സഹസഞ്ചാരിയില്ല. ഇത് പറയുമ്പോ എന്തൊരു രസമാണ്. ഈ കഴിഞ്ഞൊരു 3-4 ലക്കം മുമ്പ് കലാകൗമുദിയിൽ ബഹിരാകാശ സഞ്ചാരികളുടെ അവസ്ഥയെ കുറിച്ചുള്ള ഫീച്ചർ ഉണ്ട്. ഞാൻ അത് വായിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അതും എന്റെ ഹബീബായ മുത്തുനബി തങ്ങളുടെ മിഹ്റാജും ഒന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വാനലോകത്തെ അഹ്മദല്ലോ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മുത്തുനബി തങ്ങളുടെ വീടെവിടെയാണ്? മുത്തുനബി തങ്ങളുടെ വീട് അല്ലായില എന്ന് പറയുന്ന സ്ഥലത്താണ് തങ്ങളുടെ വീട്. ആ അല്ലായിലയിൽ നിന്ന് മുത്തുനബി തങ്ങൾ കുറച്ചുകാലത്തേക്ക് ഒരു 63 കൊല്ലത്തേക്ക് ഭൂമിയിൽ വന്നതാണ്. അവസാനം ആ 63 കൊല്ലത്തിന്റെ ഇടയിൽ തറവാട്ടിലേക്കൊന്ന് പോയി നോക്കിയതാണ്. വഫാത്തിന്റെ സമയത്ത് പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുകയാണ്. ഇത് ആത്മജ്ഞാനികളുടെ ഭാഷയാണ്. ഇത് മിഹ്റാജിനെ ഉള്ളിരുത്തി വായിക്കുന്നവരുടെ വിശദീകരണമാണ്. ഇപ്പോഴതൊക്കെ വിശദമായി പറയാനുള്ള നേരം പോരാ. പറഞ്ഞു വന്നതൊന്ന് എത്തിച്ചു ഞാൻ നിർത്തിക്കോട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി ദൂരം കൂടുതലാണ്, വാഹനം വേണ്ട. നമുക്ക് ദൂരം കൂടുമ്പോ വാഹനം വേണം, തങ്ങൾക്ക് ദൂരം കൂടുമ്പോ വാഹനം വേണ്ട. തങ്ങൾ നേരെ അങ്ങ് പോയി. ഒരു കവചവും ഇല്ല, ഒരു ജാക്കറ്റും ഇല്ല, ഒരു പേടകവും ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിയിൽ കാണുന്നു ആദം അലൈഹിസലാമിനെ, അതുപോലെ കഴിഞ്ഞു പോയ മുഴുവൻ അമ്പിയാക്കന്മാരെയും കാണുകയാണ്. അങ്ങനെ ആകാശമണ്ഡലങ്ങളുടെ അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനമായ അതിർത്തിയിലെത്തിയപ്പോൾ പ്രകാശ സാഗരമെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന കൂടെയുള്ള യാത്രികൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജിന് വേണ്ടി ഉയർന്ന സ്ഥലത്തുള്ള പാറയാണ് കവർ ചെയ്തിട്ടിന്ന് ഗോൾഡൻ ഡൂം ഉണ്ടാക്കിയിരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്തുള്ള സ്വർണത്തിന്റെ കുബ്ബ, അതിന്റെ ഉള്ളിലുള്ള പാറയുടെ മേലെ നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് ഉയർന്നത്. അതുകൊണ്ടാണ് കുബ്ബത്തു സഹ്ര, ആ പാറ കവർ ചെയ്ത കുബ്ബ. ഫലസ്തീനിന്റെ ഫോട്ടോ കാണുമ്പോ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള കുബ്ബയുടെ ഉള്ളിൽ ജോർദാനിലെ ഹുസൈൻ രാജാവാണ് അതിനെ സ്വർണം പൂശിയത്. ആ കുബ്ബത്തു സഹ്രയുടെ പരിപാലനം ജോർദാൻ ഗവൺമെന്റിനാണ്. ഇരിക്കട്ടെ, ആ കുബ്ബത്തു സഹ്രയുടെ ഉള്ളിലുള്ള സഹ്ര പാറയുടെ മേലെ നിന്ന് യാത്രയായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതങ്ങളായ ലോകങ്ങളിലേക്ക് കടന്ന്
ബഹ്റുൻ നൂർ എന്ന് പറയുന്ന പോസ്റ്റിലെത്തിയപ്പോൾ കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നബിയേ എന്റെ ഹബീബായ മുത്തുനബി തങ്ങളെ ഭയപ്പെടേണ്ടതില്ല, ഇനിയും അങ്ങോട്ട് തങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട്, എനിക്കിനി അങ്ങോട്ട് വരാൻ സമ്മതമില്ല, തങ്ങൾക്ക് പോകാം. കാരണമെന്താണ്? പ്രകാശ സാഗരമാണത്. പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പ്രസക്തിയില്ലാത്ത പ്രകാശ സാഗരമാണത്. അത് മുറിച്ചു കടക്കണമെങ്കിൽ ഒരു പ്രകാശം പോരാ, രണ്ടു പ്രകാശം വേണം. അതുകൊണ്ടാണ് നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശമായ അല്ലാഹു തആല ലോകത്തെ മുഴുവനും പടയ്ക്കാനുള്ള ആദ്യ പടപ്പായ പ്രകാശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ്. അവ്വലുമാ ഖലഖല്ലാഹു നൂരീ നൂറ നബിക യാ ജാബിർ, ഓ ജാബിറേ, അല്ലാഹു ആദ്യം പടച്ചത് നിങ്ങളുടെ പ്രവാചകന്റെ നൂറാണ്. ആ നൂറു ആലാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകാശ സാഗരം കടന്നുപോയി അല്ലാഹു ഉദ്ദേശിച്ച ഒരിടത്തിലേക്ക്. അതാണ് അൽ ഉഫുഖുൽ അലാ, അത്യുന്നതമായ സ്ഥാനം. അവിടേക്കെത്തിയപ്പോൾ അല്ലാഹുവിന്റെ സംഭാഷണം ആരംഭിക്കുകയാണ്. അല്ലാഹുവിന് സ്ഥലം വേണ്ട, കാലം വേണ്ട, അല്ലാഹു അങ്ങനെ ഒരിടത്തിൽ ഉള്ളവനല്ല. പക്ഷേ ഹബീബായ തങ്ങളെ സംഭാഷണത്തിന് വിളിച്ചത് ആ പുണ്യ സ്ഥലത്തേക്കാണ്. ചില ഏരിയകളുണ്ടാവും വിക്രം സാരാഭായ് ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു നോക്കി ഇന്ത്യയിലെല്ലാം. അപ്പോഴാണ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നപ്പോ ഒരു പ്രത്യേക സ്ഥലം, ഇവിടെ നിന്ന് നമ്മുടെ സാറ്റലൈറ്റ് വിക്ഷേപണത്തിനും ഗവേഷണത്തിനും ഒക്കെ പറ്റുന്ന നല്ല സൂത്രമുള്ള സ്ഥലമാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഐ എസ് ആർ ഒ വരുന്നത്. ശ്രീഹരിക്കോട്ട, അവിടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് വിക്ഷേപണങ്ങൾക്ക് സൗകര്യപ്രദമായ ഷട്ടിൽ ഉണ്ടാക്കുന്നത്. എന്നുപോലെ അള്ളാഹു തആല അവന്റെ മഹബൂബായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭാഷണം നടത്താൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അതിന്റെ അർത്ഥം അള്ളാഹു അവിടെ ഉണ്ടെന്നല്ല, അള്ളാഹു ഇതെല്ലാം പടക്കുന്നതിന് മുമ്പേ പരമാധികാരിയായ റബ്ബ്, അവന് സ്ഥലത്തിന്റെയും കാലത്തിന്റെയും ആവശ്യമില്ല. സ്ഥലവും കാലവും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് റബ്ബിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുന്നതമായ ഫലത്തെ സൽക്കാരം നൽകുകയാണ്. ആ സൽക്കാരം നൽകുമ്പോഴാണ് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജാധിരാജനോട് പറയുകയാണ്, അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എല്ലാ അനുഗ്രഹീതമായ കാണിക്കകളും റബ്ബേ നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യഭിവാദ്യം, അസ്സലാമു അലൈക അയ്യുഹൻ നബീ, പേര് പറഞ്ഞില്ല ഹബീബായ തങ്ങളോട്. ഹബീബായ തങ്ങളോട് പ്രണയത്തിന്റെയും ആദരവിന്റെയും പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അതേ അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രിയിൽ പറയുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ വറഹ്മത്തുല്ലാഹി വബറകാതു, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ കടാക്ഷങ്ങളും എല്ലാം തങ്ങൾക്ക് നേരുകയാണ് നൽകുകയാണ്. രണ്ട് രാജ്യത്തിന്റെ ഭരണാധികാരികൾ കെട്ടിപ്പിടിച്ച് കയ്യും പിടിച്ച് എന്തെല്ലാം ബഹള കാട്ടിക്കൂട്ടിയത്. അപ്പോഴും വിളിച്ചത് ഹൗഡി മോഡി എന്നാ വിളിച്ചത്, ഇപ്പുറത്ത് വിളിച്ചത് നമസ്തേ ട്രംപ് എന്നാ വിളിച്ചത്. ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ പോകണില്ല. അതും ഇതും തമ്മിൽ ഒന്നും ബന്ധപ്പെടുത്താനില്ല. പക്ഷെ നിങ്ങൾക്ക് ചിലത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയാം.
ലോകത്തിന്റെ അധികാരിയായ റബ്ബു സുബ്ഹാനഹു വ തആല വിളിച്ചു, അസ്സലാമു അലൈക അയ്യുഹ നബി, അല്ലയോ നബിയായിട്ടുള്ളവരെ അവിടുത്തേക്ക് സലാം. വറഹ്മത്തുല്ലാഹി വബറകാതു, അല്ലാഹുവിന്റെ കടാക്ഷങ്ങളും കാരുണ്യങ്ങളുമെല്ലാം നേർന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉമ്മിയായ നബിയാണ് അഥവാ ഉമ്മത്തിയായ നബിയാണ്. തങ്ങൾക്ക് എപ്പോഴും ചിന്ത ഉമ്മത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. ഉമ്മിയിന്റെ ഒരർത്ഥം അങ്ങനെയാണെന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന നേതാവ്, ആ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആ സ്ഥലത്ത് അത്യുന്നതങ്ങളിൽ അള്ളാഹുവിന്റെ സ്വീകരണം കിട്ടിയപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈനാ, അല്ലാഹുവേ നിന്റെ രക്ഷ എനിക്ക് മാത്രം പോരാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീം, എനിക്കും എന്റെ അനുയായികൾക്കും വേണം റബ്ബേ, യഅനി മഹബൂബോ മുഹിബ്ബ് മേ നഹീ മേരാ തരാ. ഇതാണ് മഹാനായ ഉമർ ഖാദി തങ്ങൾ പറയുന്നത്. ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ സല്ലാ അലൈക മുസല്ലിമൻ തസ്ലീമാ. ഓ ഹബീബായ തങ്ങളെ, അന്ന് ലോകത്തിന് മുഴുവൻ മണ്ഡലങ്ങളെയും അവിടുത്തെ കാൽ കീഴിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫനിൽ തഅമീമാ, തങ്ങൾ പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ തങ്ങളെ. പ്രാപഞ്ചികത കൈവരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞാൽ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെയാണ് ലോകം മുഴുവനും. അല്ലാഹുത്താലന്റെ പടപ്പുകളിൽ അത്യുന്നതമായ വാഫ്ദലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനി ശിഖാഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരാണുള്ളത്? ഹബീബായ തങ്ങളുടെ മേലെ ലോകത്തൊരു പടപ്പുമില്ല. മുത്തനബി തങ്ങളുടെ മേലെ ആകെയുള്ളത് ആരാണ്? ഖാലിഖായ അല്ലാഹ്. ഫനിൽ തഅമീമാ, അതാണ് സുമ്മദന ഫതദല്ല, അത് തന്നെയാണ് ഉമറുൽ ഖാലി തങ്ങൾ പറഞ്ഞത്. ഫദനൗത ഔ അദ്നാ വനിൽ തഅമീമാ. മഹാനായ ഇമാം ബൂസീരി തങ്ങൾ ഇസ്രായിനെ കുറിച്ച് പറയുന്ന ഒരു വരിയുണ്ട്. ശറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ ശറൽ ബദ്റു ഫീ ദാജിൻ മിൻ അല്ലുലമി. എത്ര മനോഹരമായ പ്രയോഗം! അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിലൂടെ ഗോളങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ, ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തി നീങ്ങുന്നത് പോലെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പാതിരാവിന്റെ പഴുതിൽ ബൈത്തുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അവിടെ നിന്ന് ആകാശമണ്ഡലങ്ങളുടെ അത്യുന്നതങ്ങളിലേക്ക് ചെന്ന് രാജാതിരാജനായ റബ്ബിന്റെ സംഭാഷണം സ്വീകരിച്ചിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ ഹബീബായ തങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ് അസ്സലാ. അതുകൊണ്ടാണ് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മിഅ്റാജാണ് അസ്സലാ. ഒത്തിനബി തങ്ങൾ അല്ലാഹുവിനെ നേരിട്ട് വിളിച്ചു. ആ വിളി നമുക്കും നടത്താൻ ഒരു അവസരം തന്നു. ആ വിളിയാണ് അത്തഹിയാത്തിന്റെ നാദം. അല്ലാഹു തആല മുത്തനബി തങ്ങളെ വിളിച്ചു. ആ വിളിയുടെ പ്രയോഗം കൊണ്ട് നമുക്ക് നബിയെ വിളിക്കണം, അതാണ് അത്തഹിയാത്ത്. എന്തൊരു കൗതുകമുള്ള ആരാധനയാണിത്! എന്തൊരു മനോഹരമായ ആരാധനയാണിത്!
അല്ലാഹുവിന്റെ പടപ്പിൽ നിന്ന് ഏറ്റവും ഉന്നതരായ മുത്തു നബിതങ്ങൾ സ്രഷ്ടാവായ റബ്ബിനെ വിളിച്ചു. ആ വിളി നിങ്ങൾക്കും വിളിച്ച് റബ്ബിലേക്ക് അടുക്കാം. അതാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുല്ലാ. ലോകത്തിന്റെ രക്ഷിതാവ് ആ രക്ഷിതാവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനെ വിളിച്ചു. അതേ വിളിയിലൂടെ നിങ്ങൾക്കും വിളിച്ച മുത്തുനബിതങ്ങളെ പ്രണയിക്കാം. അതാണ് അസ്സലാമു അലൈക അയ്യുഹ നബീ. വാജബാ, ഇതെന്തൊരത്ഭുതമാണ്, ഇതെന്തൊരാശ്ചര്യമാണ്. ഇത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അത്തഹിയാത്ത് ചൊല്ലുമ്പോഴെന്തൊരത്ഭുതമാണ്. ഈ പ്രയോഗങ്ങൾ നിസ്സാരമാണോ എന്റെ മുഅ്മിനീങ്ങളെ? ലോകാദിനാഥനായ റബ്ബിനെ മുത്തുനബിതങ്ങൾ അത്യുന്നതങ്ങളിൽ നിന്ന് വിളിച്ച അതേ പ്രയോഗം കൊണ്ട് നിങ്ങൾക്ക് റബ്ബിനെ വിളിച്ച് റബ്ബിലേക്ക് ചേരാം. അല്ലാഹു മുത്തുനബിതങ്ങളെ വിളിച്ച അതേ പ്രയോഗത്തിലൂടെ നിങ്ങൾക്ക് മുത്തുനബിതങ്ങളെ വിളിച്ച് ഇഷ്ടം വെക്കാം. ഇത് രണ്ടും ഒത്തുചേരുന്നതാണ് അത്തഹിയാത്ത്. ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്നതാണ് അത്തഹിയാത്ത്. ഇതെന്തൊരർത്ഥമുള്ള ആരാധനയാണ്, ഇതെന്തൊരത്ഭുതമാണ്. അതുകൊണ്ടല്ലേ മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഉളൂ ചെയ്തിട്ട് നിന്ന് വിറക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാണ്. ആരാണ് ഖായിദുൽ ആബിദീന വ സയ്യിദുൽ സാഹിദീന വ റയീസു സാജിദീൻ? മഹാനായ അലി സൈനുൽ ആബിദീൻ, ബഹുമാനപ്പെട്ട അലി ഇബ്ന് ഹുസൈൻ ഇബ്ന് അലി ഇബ്ന് അബി ത്വാലിബ് എന്ന മഹാനായ അഹ്ലുൽ ബൈത്തിലെ നേതാവായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ വിറക്കുകയാണ്. ചോദിക്ക്, എന്തേ ഒന്നുവെടുത്ത് നിന്നിട്ട് ഇത്ര വിഷമിക്കണ്, ഇത്ര ശരീരമൊക്കെ വിറക്കണ്, പേടിയാവുന്നു. ഞാൻ ആരോട് സംഭാഷണം നടത്താനാ ഇപ്പൊ ഒന്നുവെടുത്തത്? അള്ളാഹിനോട് സംഭാഷണം നടത്താനല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇതായിരുന്നു നിസ്കാരത്തിന് ഒന്നുവെടുക്കുമ്പോൾ അലി സൈനുൽ ആബിദീൻ തങ്ങളുടെ ബേജാർ. അറഫയിൽ ചെന്നപ്പോ തൽബിയത്ത് ചെല്ലാൻ അലി സൈനുൽ ആബിദീൻ തങ്ങൾക്ക് കഴിയണില്ല. എന്തേ തൽബിയത്ത് ചെല്ലാൻ പറ്റാത്തത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, പടച്ചോനെ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് ഞാൻ പറയുമ്പോ അല്ലാഹു തആല ലാ ലബ്ബൈക വലാ സഅദൈക്, നിങ്ങളുടെ അഭിവാദ്യം വേണ്ടെന്നറ്റോ എന്നോട് പറഞ്ഞോളയോ? പേടിയാവുന്നു, തൽബിയത്ത് ചൊല്ലാൻ പേടിയാകുന്നു, ഒതുവെടുത്തിട്ട് ബഹജാറാകുന്നു. എന്താ കാരണം? ഞാൻ ആരോടാണ് മുനാജാത്ത് നടത്താൻ പോണത്? ഞാൻ ആരോടാണ് സംഭാഷണം നടത്താൻ പോകുന്നത്? അപ്പോൾ നിസ്കാരം നിസ്സാരമായ ഒരു കാര്യമല്ല. നിസ്കാരം നമ്മുടെ കരളിന്റെ കാതലായ മുത്തുനബിതങ്ങൾക്ക് അത്യുന്നതങ്ങളിൽ വിളിച്ച് അല്ലാഹു തആല നൽകിയ സമ്മാനമാണ്. അതൊഴിവാക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് സാധിക്കുമോ? ഒരു മുഅ്മിനായ മനുഷ്യന്, ഞാൻ മുത്തുനബിതങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് നിസ്കാരം ഒഴിവാക്കാൻ കഴിയോ? എന്റെ പൊന്നു മുത്തിന് അല്ലാഹു കൊടുത്ത സമ്മാനാണ് അസ്സലാ നിസ്കാരം. അതുകൊണ്ട് മഹബ്ബത്തുള്ളവർ മുഴുവനും നിസ്കാരത്തിൽ കൃത്യതയുള്ളവരാവണം. അത് ചെറിയൊരു ആരാധനയല്ല, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനീയ, ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന. അല്ലാഹു ആകുന്ന രാജാതിരാജൻ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തുനബിതങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ്. ആ സമ്മാനമാകുന്ന നിസ്കാരത്തെ ഓർക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഇസ്റാഇ വൽ മിഅ്റാജ്. ആ ഓർമ്മ വരുന്ന മാസമാണ് റജബും ശഹറുല്ലാഹ്. അല്ലാഹു ഹബീബിനോട് സംഭാഷണം നടത്തിയ മാസം. എന്തെല്ലാം സാരമുണ്ട് ഇതിന്റെ പ്രയോഗങ്ങൾക്ക്, ഏതെല്ലാം ലോകമുണ്ട് നിന്റെ പ്രയോഗങ്ങൾക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബി വസല്ലമ തങ്ങൾ വാനലോകത്തിന്റെ മണ്ഡലങ്ങൾ കടന്നുപോയി. അവിടെ എനിക്ക് സയൻസ് വെച്ച് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ സമയം ഇവിടെ നമ്മുടെ മുമ്പിൽ പരിമിതമായത് കൊണ്ട് ഞാൻ കടക്കുന്നില്ല. നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ സയന്റിഫിക് ടേംസുകൾ ഉപയോഗിച്ച് പറയാൻ എനിക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് പറയട്ടെ, എന്റെ വിദ്യാർത്ഥികളോട്, നിങ്ങൾ പഠിക്കണം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ പരിശീലനങ്ങൾ, നിങ്ങൾ പഠിക്കണം ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ പ്രതിസന്ധികൾ,
അപ്പോഴാണ് നമ്മുടെ നേതാവിന്റെ യാത്രയറിയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാവിന്റെ പഴുതിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ ഖസയിലേക്ക്, അവിടെ നിന്ന് വാനലോകത്തേക്ക്, തിരിച്ച് വീണ്ടും മസ്ജിദുൽ ഖസയിലേക്ക്, അവിടെ നിന്ന് ബുറാഖിന്റെ മേലെ മടങ്ങി വരുന്നു മക്കൽ മുക്കറമയിലേക്ക്. ഇനിയും നേരം വെളുത്തിട്ടില്ല. കണ്ടില്ലേ, രാത്രിയുടെ ഒരു അല്പസമയത്തിനുള്ളിലായി ഇത് മുഴുവനും നടന്നത്. മാഷാ അല്ലാ, എന്തൊരത്ഭുതം! ആ മുത്തുനബി തങ്ങളെ വായിക്കാൻ ഇനിയും സയൻസ് വളരണം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ ഇനിയും സയൻസ് വളരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാനലോകത്തേക്ക് പോയപ്പോ ഒരു കവചവും ഇല്ല, ശരീരത്തിന് മാറ്റങ്ങൾ വന്നിട്ടില്ല. അതേ സമയത്ത് ഇന്നൊരു ബഹിരാകാശ സഞ്ചാരി ഇവിടെ മനുഷ്യനുണ്ടാക്കുന്ന പേടകത്തിൽ പോയാൽ പോലും അയാളുടെ ശരീരത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. എണ്ണിപ്പറയാൻ വിദ്യാർത്ഥികളൊന്ന് വായിച്ചു നോക്കണേ. ആ നിലയിലാകുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും നേതാവായ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മിഅ്റാജിന്റെ മാസമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ മിഅ്റാജിന്റെ മാസത്തിൽ നമ്മൾ നിസ്കാരത്തെ കുറിച്ചറിയണം. നമ്മുടെ ഓരോരുത്തരുടെയും നിസ്കാരം അല്ലാഹുവിലേക്കുള്ള സംഭാഷണമാണ്. അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ ഒരു വഴിയേ ഉള്ളൂ, അതേതാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീ, വിശ്വാസികളുടെ ഹൃദയങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ ഈമാനുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഇസ്ലാമിന്റെ മനോഹാരിതയിൽ നിന്ന് അനാവശ്യങ്ങളുടെ ലോകത്തേക്ക് പോവല്ലേ മക്കളെ. ഇന്ന് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാ. ഇന്ത്യ മഹാരാജ്യത്ത് പുതിയ പരീക്ഷണങ്ങളാ. ഇതിനെല്ലാമുള്ള പരിഹാരമേതാണ്? നമ്മൾ ഈമാനിലേക്ക് മടങ്ങലാണ്. വേറെ പരിഹാരമില്ലേ.